ജമീലാ, ആ ഞാൻ ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ഇവിടെ നിക്കണില്ലേ? ഞാൻ ഇവിടെ നിക്കാൻ വന്നതല്ലേ, രാത്രി ഡ്യൂട്ടി ഉണ്ടേ. ഞാൻ പോയില്ലേ വയലാതിൽ നിക്കേണ്ടി വരും. പോനാണെങ്കിലേ തീരെ വയ്യ. രാത്രിക്കത്തേക്കുള്ളത് തിന്നാൻ എടുക്കട്ടെ. അതൊക്കെ അവിടെ ഉണ്ട്. കായ് എന്തെങ്കിലും വേണോ? വേണ്ട, ഞാൻ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. നല്ല പനി പനിക്കുണ്ട്. വേഗം ഒരു വണ്ടി വിളിക്ക്. രാവിലെ ആവട്ടെ, രാവിലെ നോക്ക. പോരാ, എനിക്ക് പേടിയുണ്ട്. നല്ല പൊണ്ണുള്ള പനിയേനു. ഓന്റെ പിച്ചുമ്പയും കേട്ട് ഞാൻ എണ്ണീച്ചുമ്പോ മണി ഒന്നര ആയിക്കണം. പിന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഐ സിയിലൊക്കെ അങ്ങോട്ട് കയറ്റി. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞ്? സാധാരണ പനി തന്നെയാണോ? അല്ലേ, ഇപ്പൊ പല വേഷം പനിയുണ്ട്. എന്താ ഇവിടെ വല്ല സമ്മേളനം ഉണ്ടോ? ഒന്ന് അങ്ങോട്ട് മാറിക്ക്. ഓ, എല്ലാരും പോയിക്കോളി, ഇവിടെ കലക്ടർ ഓർഡർ ഉണ്ട്. പിന്നെ ഒരു വിഷയത്തിൽ എന്റെ അന്തിമ നിലപാടൊക്കെ അറിയണം. എന്ത് വിഷയത്തിന്റെ? നമ്മുടെ നെയ്മർ ബാഴ്സലോണയിലോട്ട് പോകാനെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം? അതിനിപ്പോ എന്താ, എത്ര കാലം എന്റെ മിസ്സിനെ നീളായിട്ട് ഇങ്ങനെ നിൽക്കാന്ന് വെച്ചാൽ ഓൻ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലബ് വിളിച്ച് എന്തിനു പോകാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിസാർ നമ്മുടെ സുഡൂന് 5000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. എന്ത്? ഓന്റെ ടീമിൽ കളിക്കാൻ. എല്ലാരും എന്നെ ചതിച്ച് ഓൻ്റെ കാര്യമായി കൂറുമാറിയിട്ട് പരിക്കൊറ്റപ്പോ എന്റെ തലയിലാക്കിയാണല്ലേ. അനക്ക് ഓൻ്റെ കൂടെ കളിക്കണമെങ്കിൽ പരിക്കൊറ്റ ഓൻ്റെ പോരെ പോയിക്കണോടാ. എൻ്റെ പോരെന്ന് അവലും തിന്ന് ഇങ്ങനെ കിടക്കാൻ ഉളുപ്പില്ലേ? നോ ഉളുപ്പിൻ നൈജീരിയ, ഉളുപ്പ് ഷെയിം. ഞാൻ കോരി തുടച്ചെന്ന് എൻ്റെ കാട്ടത്തിൻ്റെ എൻ്റെ മനസ്സിനെ കാട്ടി വൃത്തി നോക്കിക്കോ. മജിദിനെ അറിയില്ല എനിക്ക്. എൻ്റെ പാസ്പോർട്ട് ഞാൻ കത്തിച്ചോളേ. ഇജ്ജ് ഇവിടുന്ന് പോകണം, എനിക്കൊന്ന് കാണുമല്ല. എന്താ അത്? ഇതൊന്നും ഇവിടെ നടക്കില്ല. ഞങ്ങൾ പോലീസിനെ വിളിക്കും. എന്താണ്ടാ എനിക്ക്? എന്താണ് കാര്യം കൃത്യമായിട്ടാണ് പറയ്. അല്ലാതെ ഓലിട്ടിട്ടൊന്നും കാര്യങ്ങൾ നടക്കൂല. ഓ എന്തൊക്കെയാ പറയണ്ടത്? എനിക്ക് അതൊന്നും അറിയില്ല. അവരോട് ചോദിച്ചു. എനക്കറിയില്ലേ,
ഇന്ത്യ കളിക്കാരന്റെ പിന്നാലെ നടന്ന് കായും കാട്ടി മയക്കി കാലൊടിഞ്ഞ് ഉപയോഗത്തിന് പറ്റാണ്ടായപ്പോ ഒരു ഇന്ത്യയിലല്ല ആക്കിയേക്കണ്. നിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണമാണോ പറയുന്നത്? ഇവർക്ക് പൈസക്ക് ആവശ്യമുള്ള ആൾക്കാരല്ലേ ബാവക്ക. ഓൻ ചോദിച്ചപ്പോ ഒരു 5000 rupees ഞാൻ കൊടുത്തു. ഇന്റെ സഹായം മനസ്സിൽ നിനക്ക് പാരായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്ത്യ കളിക്കാരൻ കായ് വേണമെങ്കിൽ ഞാൻ കൊടുത്തു. അതിന് മജീദ് എന്റെ അടുത്ത് ഇവിടെ കായ്. അതുകൊണ്ടല്ലോ ഇല്ലാത്ത നോണയും ബെത്തനും പറഞ്ഞ് നിന്റെ തലയ്ക്ക് കെട്ടി വെക്കണേ. അനാവശ്യം പറയരുത്. ഈ സാറേ, എന്റെ മനുഷ്യ സ്നേഹം എനിക്ക് മനസ്സിലായി. പൈസ കൊടുത്തു എന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ ഉള്ള ആളുകൾക്കുണ്ട്. നിങ്ങൾ എത്ര പെട്ടെന്ന് പോന്റെ ഭാഗത്തായത്? അപ്പൊ വീട് പരിക്കൊറ്റി പോകത്ത ഞാനും ഒന്ന് നോക്കണം. ചതിക്കപ്പെട്ടു ഓനെ പോന്റെ അരിക്കില്ല. മജീദ് ഇവിടെ വന്ന ഇവിടെ മജീദ്, ഓൻ ചെയ്ത പണിക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആ ന്യായം പറഞ്ഞാലൊന്നും നിസാറും അവനെ ഏറ്റെടുക്കൂല. ഓൻ്റെ സ്പോൺസർ എന്തായാലും രേഖാമൂലം അയ്യൻ്റെയാണ്. അതുകൊണ്ട് ഓൻ എവിടെ കടന്നാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അന്നില വരിക. അതുകൊണ്ട് റോട്ടിൽ കടന്ന് തല്ലുപിടിച്ച് ഒരു കാര്യമില്ല. ഈ ഒരു കാര്യം ചെയ്യും, അസോസിയേഷനിലൊരു പരാതി എഴുതിക്കൊണ്ട ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ തൽക്കാലം ഹോസ്പിറ്റലിൽ പോയിട്ട് ഓൻ്റെ കാര്യം നോക്ക്. ഓക്കെ നിസാറേ, നമ്മൾ കളിൻ്റെ പിന്നാലെ പായണത് കായുണ്ടാക്കാനല്ല, കളിക്കാനുള്ള കായ് ഉണ്ടാക്കാനാ. അത് നല്ലോണം ആലോചിച്ചോ. എന്താണ്ട് എനിക്ക് പറ്റിയത്? മോനെ ഇനി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നില്ല. എത്ര കായാലും വേണ്ടി മോനെ ഇവിടെ തന്നെ കിടന്നാൽ മതി. ലത്തീഫെ, ഡോക്ടർ പറഞ്ഞു. ലത്തീഫെ, അവിടെ നിൽക്ക്. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ആ കുട്ടി നിന്ന് ഇലക്ക് ഇവിടെ ഇട്ടിട്ട് പോകാനോ? നടക്കൂല. ഇത്രയും കാലം നോക്കിയെങ്കിലേ ഇവിടുന്ന് അങ്ങോട്ടും നോക്കാനറിയാം. മക്കളെ തീട്ടും മൂത്രം കോരിയിട്ട് എന്നാ തള്ളാര് വിടവരായത്, അതാരും മറക്കണ്ട. കുറെ കാലമായി ഓന്. ഓനക്ക് ഓൻ്റെ കാര്യം മാത്രം, ബാക്കിയുള്ള ഒരു വേദന ഓൻ അറിയണ്ടല്ലോ. കുട്ടിയെ, സുഡുവിൻ്റെ പനി മാറിയ ഓൻ എനിക്ക് ഇന്റെ വരെ തന്നെ കാണണം കേട്ടോ. ജി ലത്തീഫേ, ജി പോയിട്ട് ഡോക്ടറോട് ചോദിക്ക് ഓനെ ഡിസ്ചാർജ് ചെയ്യാനായോന്ന്. ഓനെ ഞമ്മൾ കൊണ്ടുപോവുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ മാത്രം പറ്റിയാൽ പോരാ. ഓൻ്റെ അവസ്ഥ കണ്ടു ഓൻ്റെ കൂടെ ആരെങ്കിലും പോകേണ്ടി വരും. ആയിക്കോട്ടെ, ഇജിപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള ടിക്കറ്റ് എപ്പോഴാണ് കിട്ടാൻ നോക്ക്. മജീദ്, അത് അതിനൊരു സാധാരണ ടിക്കറ്റല്ല. കിടന്നു പോകാനുള്ള സൗകര്യം വേണം. അപ്പോൾ തന്നെ ഫസ്റ്റ് ക്ലാസ് വേണ്ടി വരും. പിന്നെ കൂടെ പോയ ആൾക്ക് തിരിച്ചു വരണ്ടേ? ഇതിനെ കണ്ണു കൊണ്ട് കഴിയുക. അധികം ആഡംബരമില്ലാത്തൊരു ടിക്കറ്റ് നോക്കി കായ് പറയും. എന്തായാലും അവനെ കയറ്റിയേക്കണം. ആ, അതൊക്കെ ഞാൻ നോക്കാം. പക്ഷേ ഈ കളിക്കാരൻ ആദ്യം കണ്ടു കൊടുന്നില്ലേ, അതിൻ്റെ കായ് മുഴുവൻ കൊണ്ടാ. ഞാൻ എന്നോട് പറഞ്ഞത് സീസൺ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോൾ ചോദിക്കാൻ പാടില്ലെന്ന്. അന്ന് ഇജ്ജൊരു കാര്യം ചെയ്യും, നമ്മൾ ടീമിനെ അങ്ങോട്ട് സ്പോൺസർ ചെയ്താളാം. എയർലൈൻസ് ട്രാവൽ സ്പോൺസർ ചെയ്യുന്ന എംബൈസി ആക്കോട്. തമാശ വിടും മജീദ്, അതൊക്കെ ഈ വലിയ കൊമ്പൻസ് റാവികളൊന്നും ഇട്ട്. നമ്മളൊക്കെ വെറും പാരൽ മീനുകൾ. അതൊക്കെ കുറേ നോക്കിയാണ് നടപടി. അവളെ കേസല്ല, ഇജ്ജ് കായത്രയാവെന്ന് പറ. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരാൾക്ക് തന്നെ 150,000 rupees വരും. 150,000 rupees? എന്താ വേണ്ടത്? അന്ന് ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. ഓ, നിന്നുള്ളിൽ ആളില്ലാത്ത ഭാഗ്യം. ഒറ്റം തന്നെ ശരിയായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ക്ലിപ്പിട്ട് വെക്കാൻ പറഞ്ഞവരോട്. മജീ, എൻ്റെ കാര്യത്തിൽ എന്താ വകുപ്പുണ്ടോ നോക്ക്. ഇതാണ് ഇപ്പത്തെ വകുപ്പ് മജിയെ. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? സീസൺ കഴിഞ്ഞിട്ട് ആവശ്യം പോലെ പറഞ്ഞിട്ടല്ലേ ഞാൻ എൻ്റെ കായ് വാങ്ങിയത്. ഇപ്പൊ ഈ 5 pounds അത്യാവശ്യം എവിടെ നിന്ന് വന്ന്? ഈ 5 pounds പോക്കിടാനുള്ള ഓക്ക് നിർബന്ധമുണ്ടായിട്ടല്ല. പിന്നെ കാതിലും കഴുത്തിലുള്ള സ്വർണ്ണ എടേന്ന് അവളെ കുടുംബക്കാർ ചോദിക്കുന്നു. കല്യാണം ചോദല്ലേ, കല്യാണത്തിന് ഡേറ്റ് വന്നിട്ട് ടെൻഷൻ അടിച്ചാൽ പോരെ. അല്ല, ഇത് നിശ്ചയത്തിനിടാനാണ്. കല്യാണം ആകുമ്പോൾ മുഴുവൻ എടുത്തേണ്ടി വരും, സീസൺ തീർന്നാലും ഇല്ലെങ്കിലും. ഈ പെണ്ണുങ്ങളുടെ സ്വർണ്ണ പ്രാന്തുകൊണ്ട് ആൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ. അതേ പ്രാന്തമുള്ളതുകൊണ്ടല്ലേ മജീദ് നമ്മളെ പ്രാന്തിനുള്ള കായ്സൊക്കെ പണയം വെക്കാൻ കിട്ടണേ. അതും ശരിയാണ്. ലത്തീഫ്, ഇന്ത്യക്ക് ഇനി പൊന്നും കൊടുക്കാനല്ലെന്ന് എനിക്കറിയാലോ. അപ്പൊ റോൾ ചെയ്യണം. ഇജ്ജും കുറച്ച് റോൾ ചെയ്യും, ഞാനും കുറച്ച് റോൾ ചെയ്യാം. അതൊക്കെ ആർക്കും ടെൻഷൻ ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്തെങ്കിലും വകുപ്പിണ്ടി പറയേ. ടെൻഷൻ ആവില്ലെന്ന് ഉറപ്പിട്ടണം, എന്നാലേ പറയൂ. നിങ്ങൾ പറയണ്ടേ പറയുന്നത്? മനുഷ്യനെ തലക്ക് പിരാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ രാജേഷ് നളഞ്ഞോട് കാര്യം പറഞ്ഞത്. 5-6 lakhs നമ്മളെ ടീം വാങ്ങാൻ ആളുണ്ട്. ഈ അവസ്ഥയിൽ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ
മജീദ്, ഞാൻ പറഞ്ഞത് ചങ്ങട്ട് മറന്നാളാണ്. എൻ്റെ ഒരു കാരണോട് പറയണമെന്ന് കൂട്ടിയാൽ മതി. മുത്തുകാക്ക, നമ്മളിപ്പം തെളിക്കാരല്ലേ, എത്ര ഗോളിന് തോറ്റിക്കുകയാണെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു തോന്നലല്ലേ, സമനിലെങ്കിലും ആക്കുമെന്ന്. നടക്കൂലെന്ന് ബുദ്ധിയുണ്ട് അറിയുന്ന കാര്യം നടത്തുന്ന മനസ്സുകൊണ്ട് നമ്മൾ തോന്നിപ്പിക്കില്ലേ? ആ തോന്നൽ എപ്പം നിർത്തുന്നു അന്ന് ഞാൻ എൻ്റെ പ്രാന്ത് തീർത്തു. ഹലോ, ആ സാർ, മജീദാണ് സാർ. വരാൻ സാർ, ഇപ്പോൾ വരാം. സ്റ്റേഷനിൽ നിന്നാണ് ചെല്ലാൻ പറഞ്ഞു. എന്തെല്ലാം കാണാവൂ? മുത്തുക്കാക്ക് വിടുന്നോളെ, നാളെ എത്തി പോയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് കാര്യം നോക്കുന്ന ആളുണ്ടേ? അങ്ങനെയാണെങ്കിൽ ശരി, പോയോ.